നമസ്കാരം. സമീപഭാവിയിൽ ഏറെ ചർച്ചയായി മാറിയ ഒരു തിരശീല അനുഭവമാണ് കാന്താര. തെലുങ്കിൽ നിർമ്മിച്ച ഈ ചിത്രം ഇപ്പോൾ മറ്റു ഭാഷകളിലും വളരെയധികം പ്രചുരപ്രചാരം നേടുകയാണ് ഓരോ ദിവസവും. സെപ്റ്റംബർ അവസാനത്തോടുകൂടി തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യം പബ്ലിസിറ്റിയിൽ വലിയ മികച്ച പ്രകടനമൊന്നും കാഴ്ചവച്ചില്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രത്യേകിച്ചും ആ ചിത്രത്തിലെ പ്രകടനം അതുതന്നെയാണ് അതിലെ ഏറ്റവും മികച്ചതായി എടുത്തു പറയാനുള്ളത്. അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ബാഹുബലിക്ക് ശേഷം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു ചിത്രം കൂടിയായി മാറുകയാണ് ഇത്തരത്തിൽ കാന്താര. കാന്താര എന്ന് പറയുന്നത് മണ്ണും മനുഷ്യനും മിത്തും ചേർന്നുള്ള ഒരു മാന്ത്രികതയാണ്. ഫാൻറ്റസിയിൽ തുടങ്ങി അടിസ്ഥാനവർഗത്തിൻ്റെ രാഷ്ട്രീയത്തിലെത്തി നിൽക്കുന്ന സിനിമ വളരെയധികം വലിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയെക്കുറിച്ചുള്ള ഒരു പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന സിനിമയുടെ പ്രധാന പിന്നണിയിൽ പ്രവർത്തിച്ച പ്രധാന അഭിനേതാവും നിർമ്മാതാവും സംവിധായകനുമൊക്കെ ആയ ഋഷഭ് ഷെട്ടി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചാണ്. കാര്യം ക്ലൈമാക്സ് എന്താണ് ഷൂട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് തിരക്കഥയിൽ വ്യക്തമായി ഒന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. നായകനിലേക്ക് ഗുളികൻ ആവേശിക്കുന്നു എന്ന് മാത്രമാണ് തിരക്കഥയിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷേ പ്രേക്ഷകർ ആ സിനിമയുടെ അവസാനത്തെ 15 മിനിറ്റിൽ പ്രേക്ഷകർ അനുഭവിക്കുന്ന അതേ തിയേറ്ററിലിരുന്ന് അനുഭവിക്കുന്ന അതേ ഒരു തീവ്രത അല്ലെങ്കിൽ ആ ഒരു വിസ്മയം അതുതന്നെയാണ് ഷൂട്ടിംഗ് സമയത്ത് ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് സമയത്ത് സെറ്റിലും ഉണ്ടായിരുന്നതെന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞു. ഇന്നലെ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഋഷഭ് ഷെട്ടി. അതുമാത്രമല്ല അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് ഒട്ടനവധി പുറത്ത് അറിയാത്ത ഒട്ടനവധി രഹസ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി. ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് തൻ്റെ വിശ്വാസങ്ങൾക്കനുസരിച്ചാണ്. കാര്യം താൻ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ വിശ്വാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായി വന്നിട്ടുള്ളത്. മറിച്ച് യുക്തിവാദികളും അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചില വ്യാഖ്യാനങ്ങൾ ഈ സിനിമയ്ക്കെതിരെ വരുന്നുണ്ടെങ്കിലും ഇത് തൻ്റെ വിശ്വാസമാണെന്നും താൻ അതിൽ പൂർണ്ണമായും അർപ്പിതമായിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നതെന്നുമാണ് ഋഷഭ് ഷെട്ടി മറുപടി പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ഇതൊരു ദൈവീകമായ അനുഭവത്തിലൂടെയാണ് ഈ സിനിമയുടെ നിർമ്മാണം ഉടനീളം നടന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഉടനീളം അതിൻ്റേതായ ഒരു ഡിസിപ്ലിനും മറ്റു കാര്യങ്ങളും പാലിച്ചിരുന്നു. യൂണിറ്റ് അംഗങ്ങൾ മുഴുവൻ വെജിറ്റേറിയൻ ആയിരുന്നു. വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് ഓരോ ദിവസവും പുരോഗമിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ ഒരു അംഗീകാരമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. കാര്യം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ 30 കന്നഡ ഭാഷയിൽ റിലീസ് ചെയ്ത ഈ ചിത്രം ആദ്യം മെല്ലെ ഉള്ള ഒരു കയറ്റമാണ് കണ്ടത്. പിന്നീടാണ് വളരെ പെട്ടെന്നാണ് ഇത് ഇതിൻ്റെ വിഷയം ഇത് കണ്ടറിഞ്ഞവരാണ് ഇതിന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഇതിനൊരു പ്രചാരം കൊടുക്കുകയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ എല്ലാ ഭാഷകളിലും ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നു. ബോളിവുഡിൽ അടുത്ത കാലത്ത് ബോളിവുഡ് ചിത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പരാജയപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ബോളിവുഡിൽ ഇപ്പോൾ ഈ ഒരു ചിത്രം വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു. ഈ സിനിമയെ പ്രശംസിച്ചും ഇന്ത്യൻ സിനിമാ രംഗത്തെ ഒട്ടനവധി പ്രമുഖരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഋഷഭ് ഷെട്ടി തൻ്റെ സിനിമാ ഗുരുവായ രജനീകാന്തിനെ ഇന്നലെ നേരിട്ട് സന്ദർശിക്കാനെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശീർവാദം ലഭിച്ചിരുന്നു. രജനീകാന്ത് ഈ ചിത്രം കണ്ട ശേഷവും വളരെ മികച്ച അഭിപ്രായമാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഒട്ടനവധി മലയാളി താരങ്ങളും ഈ സിനിമയെക്കുറിച്ച് വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂ അവരുടെ ഫേസ്ബുക്ക് പേജുകളിലും കുറിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉണ്ണി മുകുന്ദൻ, ജയസൂര്യ തുടങ്ങിയ ഒട്ടനവധി താരങ്ങളാണ് ഈ സിനിമയെക്കുറിച്ച് വളരെയധികം പ്രശംസിച്ചുകൊണ്ട് അവരുടെ മുഖപുസ്തകത്തിലും മറ്റുമൊക്കെ പോസിറ്റീവ് റിവ്യൂ എഴുതിയിരിക്കുന്നത്. എന്തായാലും കാന്താര വലിയ ഒരു വിപ്ലവമായി മാറുകയാണ് ഇന്ത്യൻ സിനിമയിൽ. KGF നിർമ്മിച്ച ഹോംബലെ പിക്ചേഴ്സ് തന്നെയാണ് ഈ സിനിമയുടെ നിർമ്മാണം. ബാഹുബലിക്കും KGFനും ശേഷം ഭാരതമൊട്ടാകെ അലയടിക്കുന്ന ഒരു ചലച്ചിത്ര വിസ്മയം തിരശീലയിലെ വിസ്മയമായി മാറുക തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ കാന്താര. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.